ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് ഒരല്പം വ്യത്യസ്തമായ രീതിയിൽ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയാണ്, അകമേ നല്ല സോഫ്റ്റും, അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല സ്വീറ്റാണ്. അതുപോലെ പുറം ഭാഗം ഒരല്പം സ്പൈസി കൂടിയായിട്ടുള്ള ഒരു കിട്ടലൻ റെസിപ്പിയാണ്. അപ്പോൾ നോക്കിയാലോ. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരു അര കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയാണ് നമ്മളുടെ ഈ ഒരു സ്നാക്കിന് വെറൈറ്റി ആക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് ആദ്യം തന്നെ ഒഴിച്ച് പോകരുത്. നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിനൊരു കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്പൂണോ വിരലോ ഇട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു സ്പൂണുമേൽ നല്ലതുപോലെ കോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി. നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ലതുപോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമ്മളൊരു സ്പൂൺ ഇട്ട് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, നല്ലതുപോലെ കോട്ടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതുപോലെ കറുത്ത് പോയിട്ടുള്ള പഴങ്ങൾ മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയാവും. ആ പഴം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. നല്ലതുപോലെ പഴത്തിൽ മാവ് കോട്ടായിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അല്പം കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി പഴംപൊരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ 2 വശവും കുക്കാക്കിയിട്ട് എടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരി ചെയ്തെടുക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്പൈസി പഴംപൊരിയും തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് പഴംപൊരി തയ്യാറാക്കി നോക്കണം. ഒരല്പം സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റും, ഉള്ളിൽ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഉൾഭാഗത്ത് നല്ല മധുരമാണ്. കൂടാതെ നമ്മൾ മാവിലേക്കും കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു സ്പൈസിനെസ്സും ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.